ഹായ് എവരിവൺ, സക്സസ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാനുള്ളൊരു ടോപ്പിക്കാണ് പരാജയപ്പെടുന്ന ആൾക്കാരുടെ 7 തെറ്റായിട്ടുള്ള ചിന്താഗതികൾ. ആ ചിന്താഗതികൾ എന്തൊക്കെയാണെന്നും അവരെന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് പരാജയപ്പെടുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സക്സസ് ആവാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, നമ്മളെന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാരണങ്ങളാണ് നമ്മളെ പരാജയപ്പെടുത്തുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ പറയുന്ന 7 കാരണങ്ങളാണ് അവരെ പരാജയപ്പെടുത്തുന്നത്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെ 1-ാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ഐ ആം അൺലക്കി. നിങ്ങൾ തന്നെ പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ടാകും, എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ ഞാൻ വർക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത്, ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് അത് നടക്കാത്തത്, ഞാനൊരു എക്സാം എഴുതുന്ന സമയത്ത് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. ഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല, കാര്യം ഭാഗ്യം ഹാർഡ് വർക്ക് ചെയ്യുന്ന എവിടെയോ അവിടെ ഭാഗ്യം ഉണ്ടാവും. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നമ്മളവിടെ നല്ല രീതിയിൽ സക്സസ് ആകും. നല്ല രീതിയിൽ എക്സാമിനേഷന് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ സക്സസ് ആകും. അവിടെ ഭാഗ്യം എന്നല്ല, നമ്മൾ ചെയ്യുന്ന വർക്കിനോടുള്ള ആത്മാർത്ഥതയും ഡെഡിക്കേഷനുമാണ് നമ്മളവിടെ സക്സസ് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ രീതിയിൽ ആരും സംസാരിക്കരുത്, എൻ്റെ ഭാഗ്യമെന്നും ഒരിക്കലും പറയരുത്. കഷ്ടപ്പാടിലൂടെ മാത്രമേ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ പല ആൾക്കാരും പറയും യൂസഫ് അലി ഭയങ്കര ഭാഗ്യവാനാണ്, ആ വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടിലൂടെ കയറി വന്ന വ്യക്തിയാണ്, അപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് തരണം ചെയ്തത് കൊണ്ടാണ് ആ ഒരു ഭാഗ്യം എന്നുള്ള ലെവലിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്നതല്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കിട്ടുന്നതല്ല, അത് ഹാർഡ് വർക്കിലൂടെ കിട്ടുന്നതാണ് ശരിക്കും ഭാഗ്യം എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉള്ള വ്യക്തികൾ 100% സക്സസ് ആണ്. സെക്കൻഡ് പോയിന്റ് ഈസ് ഐ ആം ബോൺ അണ്ടർ റോങ് സ്റ്റാർ. പല ആൾക്കാരും പറയുന്നുണ്ട് എൻ്റെ നക്ഷത്രം ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ സക്സസ് ആവാത്തത്, എൻ്റെ നക്ഷത്രം അല്ലെങ്കിൽ എൻ്റെ നാള് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ സക്സസ് ആവാത്തത്. അങ്ങനെ ഒന്നുമില്ല. ആക്ച്വലി നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഡെഫിനറ്റായിട്ട് നമുക്കവിടെ വന്നിരിക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. നെപ്പോളിയൻ എന്ന് പറയുന്നൊരു വ്യക്തി, നിങ്ങൾ മോട്ടിവേഷൻ സ്റ്റോറീസ് ബുക്കൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അറിയാം, നെപ്പോളിയൻ എന്ന് പറയുന്നൊരു വ്യക്തി നടന്നു പോകുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരി വിളിക്കുമ്പോൾ നെപ്പോളിയൻ കൈ ഒന്ന് കാണിച്ചിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ചക്രവർത്തി ആകുവാൻ ഉള്ള രേഖയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, താങ്കൾ ചക്രവർത്തി ആകാനുള്ള രേഖ താങ്കളുടെ കയ്യിലില്ലാത്തത് കൊണ്ട് താങ്കൾക്ക് ചക്രവർത്തി ആകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ നെപ്പോളിയൻ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ നിന്ന് തന്നെ കുറച്ച് മാറിയിട്ട് കയ്യിൽ കല്ല് കൊണ്ട് രേഖ വരച്ചുണ്ടാക്കി ആ കൈ നോക്കുന്ന വ്യക്തിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്, കൈനോട്ടക്കാരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എനിക്കിനി ചക്രവർത്തി ആകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, നിൻ്റെ രേഖ നീയാണ് വരച്ചത്, നീ ചക്രവർത്തി ആകും എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഡിസിഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ സക്സസ് ആവാൻ വേണ്ടി സാധിക്കും. അവിടെ തീവ്രമായിട്ടുള്ള ചിന്താഗതിയും തീവ്രമായിട്ടുള്ള ആഗ്രഹവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് സാധിക്കാൻ പറ്റില്ല? അപ്പോൾ റോങ് ആയുള്ള ഡിസിഷൻസ് എടുക്കാതെ നേരായുള്ള വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ 100% നമുക്കവിടെ പോയിന്റ് എന്ന് പറയുന്നത് ഐ ആം നോട്ട് ഗുഡ് ലുക്കിംഗ്. അതായത് ഞാൻ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിജയിക്കാത്തത്, സക്സസ് ആവാത്തത്. ആ ഭംഗി എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മൾ നോക്കേണ്ടത്. നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ അവിടെ നല്ല മനസ്സുണ്ടെന്നാണ്. ആ സൗന്ദര്യം എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. അവിടെ എല്ലാ വിജയിക്കുന്ന ആൾക്കാരും സൗന്ദര്യമുള്ള ആൾക്കാരല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല മനസ്സുള്ള ആൾക്കാർ അവിടെയുണ്ട്. നല്ല മനസ്സുള്ള ആൾക്കാരെ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അവിടെ മനസ്സ് നമ്മൾ നോക്കുക, നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് നോക്കിയാൽ മാത്രമേ നമുക്കവിടെ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരിക്കലും ഭംഗിയിൽ യാതൊരുവിധ കാര്യമില്ല. ഫസ്റ്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, പ്രവർത്തനമാണ്. നമ്മൾ ശരിയായുള്ള പ്രവർത്തനമാണെങ്കിൽ അവിടെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായുള്ള ആൾക്കാരുണ്ട്, വ്യക്തിയുണ്ട്. ഭംഗിയായിട്ട് ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. പ്രവൃത്തി മോശമാണെങ്കിൽ നമുക്കവിടെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ പല ആൾക്കാരും ചിന്തിക്കും, എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്തിനാണ് പുറത്തിറങ്ങുന്നത്, ഞാൻ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കേണ്ട ആൾക്കാർ ഭംഗിയില്ലാതെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്, എത്ര മേഖലകളിൽ എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്,
ഹെല്ലൻ ഹെല്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി അന്ധയും ബധിരയും മൂകയുമായുള്ളൊരു വ്യക്തിയെ ഈ ഇത്രയും എംബസൈസിംഗിലായിട്ട് എത്താൻ വേണ്ടി സാധിച്ചത് ആ വ്യക്തിയുടെ കഴിവ് തന്നെയാണ്. അപ്പോൾ അവിടെ ആ വ്യക്തിയുടെ കുറവുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട്, എൻ്റെ പ്രവൃത്തി എത്രത്തോളം ഉണ്ടെന്ന് മാത്രമേ നോക്കിയുള്ളൂ. എനിക്ക് ഈ പറഞ്ഞതുപോലെ എൻ്റെ കുറവുകളെ പറ്റി മാത്രം ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 100% അവിടെ ഫെയിലായി പോകും. നമ്മൾ മനസ്സിൻ്റെ സൗന്ദര്യവും പ്രവൃത്തിയുടെ സൗന്ദര്യവുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ 100% ഒരു വ്യക്തിക്ക് നല്ലതുപോലെ വിജയിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പേടിക്കേണ്ട ഒരാവശ്യം തന്നെ ഇല്ല. സക്സസ് ആവണമെങ്കിൽ പ്രവൃത്തിയുടെ സൗന്ദര്യം, നന്മയുള്ള മനസ്സ് ഉണ്ടെങ്കിൽ 100% വിജയിക്കും. 4th പോയിന്റ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി. ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ക്യാഷ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ടത്, അവന് ക്യാഷ് ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്, അങ്ങനെയൊന്നുമില്ല. കാര്യം വളരെ പാവപ്പെട്ട നിലയിൽ നിന്നും ഒന്നും ഇല്ലായ്മയിൽ നിന്നും ബിഗ് സീറോയിൽ നിന്നും കയറി വന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, ക്യാഷ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ക്യാഷ് ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നമ്മൾ ക്യാഷ് ഇല്ലായ്മയിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും ശരി തന്നെ, നമുക്ക് അവിടെ അധ്വാനിച്ച് നമ്മുടെ പ്രവൃത്തി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ ക്യാഷ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്താഗതി നമ്മൾ മാറ്റിവെക്കുക. 5th പോയിന്റ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് ഹാവ് സ്കിൽസ്. എനിക്ക് സ്കില്ലില്ല, അതുകൊണ്ട് എനിക്ക് അധ്വാനിക്കാൻ കഴിയില്ല. മറ്റുള്ളവർക്കൊക്കെ സ്കില്ലുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് അധ്വാനിക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ തെറ്റായുള്ള കാര്യമാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ് ഒരു 6 കഴിയുന്ന സമയത്ത് അവിടെ കുഞ്ഞ് ഓടിക്കളിക്കും, അല്ലെങ്കിൽ ആ കുഞ്ഞ് ഓടിത്തുടങ്ങും, ഒരിക്കലുമില്ല. കാരണം ആ വ്യക്തിക്ക് ഒരു സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജ് കടന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് അവിടെ ഓടാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതേപോലെ ഒരു പാട്ട് പാടുന്ന വ്യക്തി ആദ്യം പാട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രാക്ടീസ് ഇല്ലായെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ എന്നുള്ള കാര്യം വളരെ തെറ്റായുള്ള കാര്യമാണ്. സ്കില്ലില്ല എങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റും, അതൊരു ലൂസേഴ്സിൻ്റെ ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. സ്കില്ലില്ല എന്ന് പറയുന്നത് ലൂസേഴ്സിൻ്റെ എക്സ്ക്യൂസ് നമ്മൾ മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്കവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കും. 6th കാര്യമാണ് ഇഫ് ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ലൂസേഴ്സിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടില്ല, മറ്റുള്ളവർക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവൃത്തി ഇല്ലായെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മളവിടെ ഇൻ്റർവ്യൂ പാസ്സാവണം, അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം. ഈ കഷ്ടപ്പെടാതെ എങ്ങനെയാണ് നമുക്കവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക? അവിടെ നമുക്ക് മെനക്കെടേണ്ടത് നമ്മുടെ കഴിവിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ കഴിവിനെ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമുക്കവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ലൂസേഴ്സിൻ്റെ ടോക്ക്, ഇങ്ങനെ പറയുന്ന ലൂസേഴ്സ്, എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്ന ലൂസേഴ്സിനെ നമ്മളൊരിക്കലും അക്സെപ്റ്റ് ചെയ്യേണ്ട. അവർ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവർ കയറി വരത്തുള്ളൂ. 7th പോയിന്റ് എന്ന് പറയുന്നത് ഐ ഡിഡന്റ് ഹാവ് എ ഗുഡ് ഫാമിലി. എനിക്ക് നല്ലൊരു ഫാമിലി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കയറി വരാൻ സാധിക്കാത്തതെന്ന് പറയുന്ന ആൾക്കാർ, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് നിരത്തി വയ്ക്കുന്നത് മാത്രമാണ്. കാര്യം ഒരു പല ആൾക്കാരെയും നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, കാര്യം അവരുടെ ഫാമിലി വളരെ കഷ്ടപ്പാടിൽ നിന്ന് കയറി വരുന്ന ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ കഷ്ടതയിലൂടെ കയറി വരുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അവരെ റീച്ചായി തന്നെ കയറി വരും. നല്ല ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ, എൻ്റെ അമ്മയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ സീറോയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് പ്രതിസന്ധികളുണ്ടാവും, ആ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം, എങ്കിൽ മാത്രമാണ് നമുക്കവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കുക. അല്ലാതെ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ, ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നല്ല ഫാമിലിയിൽ ജനിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, നല്ല ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ വളരെ തെറ്റായുള്ള ധാരണയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായുള്ള
ധാരണകളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ലൂസേഴ്സിൻ്റെ ടോക്സിനെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആവണമെങ്കിൽ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആവണമെങ്കിൽ ലൂസേഴ്സിനെ കണ്ട് നമ്മൾ ഒരിക്കലും പഠിക്കരുത്. വിജയിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ കൂട്ടുകൂടുക, വിജയിക്കുന്ന ആൾക്കാരുടെ ചിന്താഗതിയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുക. നിങ്ങളും 100% വിജയിക്കട്ടെ. അതേപോലെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് ഡെയിലി ഉണ്ടാവും. ഈ ഒരു അപ്ഡേഷൻസ് ഡെയിലിയുള്ള അപ്ഡേഷൻസ് കിട്ടാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.